Hi friends, Garden Stories in the Pudyaru video, Ningalkellavarkkum Swagatham. Innu ningale vede ee kaanuna ee Pandanus chedi adayathu kaanan valare attractive aayittulla spider plant inde vargathil patta adinekkal valare variegated aayittulla adayathu sunlight tatti kazhinjal suryaprakasham kitti kazhinjal nalla bangiyil valaruna ഈ ബോർഡർ ഗ്രാസ് ഒക്കെ ആയിട്ട് ബോർഡർ പ്ലാന്റ് ഒക്കെ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ആ ചെടിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിൻ്റെ പ്രൊപ്പഗേഷൻ, അതേപോലെ തന്നെ ഇതിന് നമ്മൾ എന്തെല്ലാം പോട്ടിമിക്സ് ആണ്, എന്തെല്ലാം മണ്ണിൽ എന്തെല്ലാം ഘടകങ്ങൾ ചേർത്തി കഴിഞ്ഞാലാണ് ഇത് പെട്ടെന്ന് വളരുക, അതേപോലെ തന്നെ ഇത് ഇത്രയും ഭംഗിയിൽ വളർത്താൻ വേണ്ടി എന്തെല്ലാം ടിപ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ മറ്റേ എനേബിൾ ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ തൈകൾ എൻ്റെ മതിലിൻ്റെ അരുഭാഗത്ത്, മതിലിൻ്റെ സൈഡിൽ ഞാൻ ചെറിയ ഒരു കോളംസ് ഉണ്ടാക്കിയിട്ട് ആ കോളത്തിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ട്, അതായത് ഇത് വളരാനുള്ള പോട്ടിമിക്സ് ഫില്ല് ചെയ്തിട്ട് അതിൽ വെച്ചിരിക്കുന്നതാണിത്. ഇതിപ്പോൾ ഏകദേശം 3 മാസത്തോളമായി ഞാനിങ്ങനെ വെച്ചിട്ട്, അതായത് വളരെ ചെറിയ പ്ലാന്റുകളാണ്, ഞാൻ ചട്ടിയിൽ വളർത്തിയിരുന്ന ചെറിയ പ്ലാന്റുകളാണ് അത് മാറ്റി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഈ ഭാഗത്തേക്ക് വെച്ചിരിക്കുന്നത്. അത് എങ്ങനെ മാറ്റിയത് എന്നുള്ള വീഡിയോ ഞാനിത് എൻ്റെ ക്ലിപ്പിംഗ് ഞാൻ അതിൻ്റെ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വളരെ ഭംഗിയുള്ള, അതായത് വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിട്ട് വളരെ കണ്ടില്ലേ, നല്ല പച്ചപ്പ്, അതായത് നല്ല ഒരു ഇളം പച്ചയും നല്ല ഡാർക്ക് പച്ചയായിട്ടുള്ള നല്ല കാണാൻ നല്ല വളരെ ഭംഗിയുള്ള ഒരു ഔട്ട്ഡോർ പ്ലാന്റാണിത്. ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോറായിട്ടും വേണമെങ്കിൽ വളർത്താം, പക്ഷേ ഇൻഡോർ ആകുമ്പോൾ കുറച്ച് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി ശരിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ ഇത് ഞാൻ ഈ പോട്ടുകളിൽ, അത് ചട്ടികളിൽ നിറച്ച് ഉണ്ടാക്കിയ പ്ലാന്റുകളാണ്. ഈ ചട്ടിയിലിരിക്കുന്ന ഈ പ്ലാന്റുകളാണ് ഞാൻ എൻ്റെ ഈ നേരത്തെ കാണിച്ച ആ മതിലിൻ്റെ സൈഡിലേക്ക് ഞാനത് മാറ്റി വെക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ കാണാം. ഇതിന് നമ്മൾ കൂടുതൽ കെയറിൻ്റെ ആവശ്യമില്ല, അതായത് ഇത് നമ്മൾ ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് വെള്ളം നനച്ചു കൊടുക്കണം. ഒരു ഒരു ദിവസം ഈ ചട്ടിയിലാവുമ്പോൾ എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചേ നിൽക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ദിവസം ഒന്ന് വെള്ളം നനച്ചു കൊടുക്കണം. പക്ഷേ നമ്മളൊരു മണ്ണിൽ അതല്ലെങ്കിൽ മതിലിൻ്റെ അരുക്കൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വെള്ളം വളരെ കുറേശ്ശെ, അത് 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ ഇതെൻ്റെ മതിലിൻ്റെ, അതായത് കോമ്പൗണ്ട് വാളിൻ്റെ അരികിൽ അടിഭാഗത്തായിട്ട് ഞാനൊരു സ്ലാബ് ഫിറ്റ് ചെയ്ത് ആ സ്ലാബിൻ്റെ ഇടയിൽ കുറച്ച് മണ്ണ് ഫില്ല് ചെയ്തിട്ട് പോട്ടിമിക്സ് ഫില്ല് ചെയ്തിട്ട്, അധികം പോട്ടിമിക്സ് എന്ന് പറഞ്ഞാൽ അധികം ഒന്നുമില്ല, കുറച്ച് ഈ ഗാർഡൻ സോയിലും അതേപോലെ വെർമി കമ്പോസ്റ്റും, അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ലെൻഡാന മറ്റുള്ള കുറച്ച് ആൾട്ടർനന്ത പോലുള്ള ചെടികൾ വളർത്തിയിട്ട് മുകളിൽ ഒരു ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലെ ലെയറ് വെറുതെ ഈ ടർട്ടിൽ വൈനും കാര്യങ്ങളൊക്കെ വളർന്നിങ്ങനെ കിടക്കുമായിരുന്നു, അത് മാറ്റിയിട്ട് അത് മൊത്തം ക്ലിയർ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് ആ മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ടാണ് നമ്മളിവിടെ ഈ പെൻഡാനസ് ചെടികൾ നടാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാൻ നമ്മളാ ചട്ടിയിലുള്ള ഒരു പ്ലാന്റാണ്, അത് ചട്ടിയുടെ 4 പുറമൊന്നാണ് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ആ മണ്ണോട് കൂടി തന്നെ, മണ്ണ് അതിൻ്റെ കൂടെ അതിൻ്റെ വേര് നാശമാവാതെ മണ്ണും വേരുമായിട്ട് അത് നമുക്ക് കിട്ടും. അതിവിടെ നമ്മൾ ഈ ഇടയിൽ ഒരു ചെറിയ കുഴി കുഴിച്ചിട്ട് ആ കുഴിയിൽ നമ്മളിത് ആ ചട്ടിയിലുള്ള അതേ മണ്ണ്, കാരണം പ്രത്യേകിച്ച് വേറെ നമ്മളൊരു ഫെർട്ടിലൈസറോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ല, വളരെ കെയർ വളരെ കുറച്ച് മതി. അപ്പോൾ അങ്ങനെ നമ്മളാ ചട്ടിയിലുള്ള പ്ലാന്റുകൾ മൊത്തം നമ്മളൊന്ന് തട്ടി എടുത്തിട്ട് അത് ആ മണ്ണോടുകൂടി, വേരുള്ള മണ്ണോടുകൂടി നമ്മൾ എടുത്തിട്ട് അതിങ്ങനെ ഓരോ കുഴികളിൽ കുറച്ച് ചെറിയൊരു ഗ്യാപ്പ്, അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളതവിടെ പ്ലാന്റ് ചെയ്യുന്നത്. അങ്ങനെ പ്ലാന്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നനച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ തീരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അതിനെ നല്ല രീതിയിൽ, അതായത് സൂര്യപ്രകാശം നല്ലോണം കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് നല്ല കളർഫുള്ളായിട്ട് വളർന്നു വരുന്ന ചെടിയാണ് ഈ പെൻഡാനസ്. അപ്പോൾ അത് നമ്മൾ ഓരോന്നും ഇങ്ങനെ നമ്മൾ മറ്റേ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു അടി അല്ലെങ്കിൽ ഒരര അടി ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഓരോ പ്ലാന്റുകളും നമ്മളതിങ്ങനെ പ്ലാന്റ് ചെയ്യുന്നത്, മണ്ണിൽ വെക്കുന്നത്. അങ്ങനെ നിറച്ചിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണത്. ഇതെൻ്റെ പ്ലാന്റുകളാണ്, ആ പ്ലാന്റിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ആ പ്ലാന്റിൻ്റെ സൈഡിൽ മറ്റുള്ള ചെടികൾ ചട്ടികളിൽ വെച്ച പ്ലാന്റുകളുടെ സൈഡിലുള്ള ആ ഒരു മതിലിൻ്റെ സൈഡിലാണ് ഞാനിപ്പോൾ ഇത് മൊത്തം നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഏകദേശം 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആ നേരത്തെ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് വളർത്തി വന്ന ചെടികളാണ്, നല്ല ഭംഗിയിൽ വളരെ വലുപ്പം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ കുറേ എന്ത് വന്നിട്ടുണ്ട്,
ചെറിയ ചെറിയ നോട്ട്സ് വന്ന് ചെറിയ ചെറിയ പുതിയ ചെടികൾ വന്നിട്ടുണ്ട്. ആ ചെടികൾ നമുക്കതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് രണ്ടാമത് മറ്റൊരു ഭാഗത്ത്, അതായത് ഇതേപോലെ ഒന്നുകിൽ ചട്ടിയിൽ അതല്ലെങ്കിൽ മണ്ണിൽ അതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലും വേണമെങ്കിൽ വെക്കാം. വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നന്നായിട്ട് നല്ല രീതിയിൽ വരും. കണ്ടോ, ഇതൊരു അവിടെ ഒരു നോഡ് വന്നിട്ട് ഒരു പുതിയ നോട് വന്ന് പുതിയൊരു ചെടി ഉണ്ടായതാണ് അതിൻ്റെ സൈഡിൽ. ഈ ചെടി നമ്മൾ സൈഡിൽ നിന്ന് പറിച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കത്തി കൊണ്ടോ ആയുധം കൊണ്ടോ അത് പതുക്കെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അതിങ്ങോട്ട് പറിഞ്ഞു പോരും. അങ്ങനെ അത് നമുക്ക് മറ്റൊരു ഭാഗത്ത് മണ്ണിൽ നമ്മൾ കുഴിച്ചിട്ട് അങ്ങനെ ചെടികൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഈ ചെടിയുടെ ഈ അടിഭാഗത്തും അതേപോലെ തന്നെ മറ്റൊരു ചെടി, അതായത് മറ്റൊരു സൈഡിൽ അങ്ങനെ കണ്ടോ കാണിക്കുന്നത് ഒരു വലിയ ഒരു ചെടി വന്നതാണ്, വളർന്നു വന്നതാണ്. അപ്പോൾ ആ ചെടി നമുക്ക് പറിച്ചിട്ട് മറ്റൊന്ന് വളർത്തി മറ്റൊരു ഭാഗത്ത് വളർത്തി കഴിഞ്ഞാൽ ഇത് നല്ല ബുഷിയായിട്ട് വളരെ തിക്കായിട്ട് ഇഷ്ടംപോലെ നമുക്കിത് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല വളരെ കെയറും മറ്റേ വെള്ളവും കുറവ് മതി എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധ കുറച്ചിട്ട്, അതായത് നമ്മൾ അതിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട സംഗതി, അതവിടെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ വളർന്ന് വന്നോളും. ഈ ചെടി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വെള്ളത്തിൽ വളർത്താം. വെള്ളത്തിൽ നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട്, അതായത് ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വേണമെങ്കിൽ വളർത്താം, അതല്ലെങ്കിൽ മറ്റേ ചട്ടിയിലും നമുക്ക് ഇൻഡോർ ആയിട്ട് വേണമെങ്കിൽ അത് വളർത്താം. പക്ഷെ അത് നല്ല ഒരു പെർഫോമൻസ്, നല്ല ഒരു കളർഫുൾ ആയിട്ട്, ഇപ്പോൾ ഈ കാണുന്ന പോലെ നല്ല കളറ് കിട്ടുന്നത് നല്ല വെയിൽ ഉള്ള ഭാഗത്ത്, അതായത് ഔട്ട്ഡോർ ആയിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് ഔട്ട്ഡോറിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഫുൾ പെർഫോമൻസ്, ശരിയായിട്ടുള്ള ഭംഗി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ചെലവുമില്ലാതെ വളരെ നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ പാൻഡാനസ്. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.